ശ്രദ്ധേയമായ വളരെയധികം വേഷങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതനായ ഒരു നടനായിരുന്നു എൻ എഫ് വർഗീസ് അല്ലേ? മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടേറെ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് വില്ലൻ കഥാപാത്രങ്ങൾ. അതെ അതെ. അദ്ദേഹത്തിന്റെ മകൾ സോഫിയ ഇപ്പോൾ സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കുകയാണ്. എൻ എഫ് വർഗീസിന്റെ പേരിൽ, എൻ എഫ് വർഗീസ് പിക്ചേഴ്സ് എന്ന പേരിലുള്ള കമ്പനിയുടെ ആദ്യ സിനിമയായ പ്യാലി ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. ദുൽഖർ സൽമാന്റെ വെയ്ഫറർ ഫിലിംസുമായി ചേർന്നാണ് എൻ എഫ് വർഗീസിന്റെ മകൾ സോഫിയ ആദ്യ സിനിമ ഒരുക്കുന്നത്. സോഫിയ വർഗീസുമായി ഞങ്ങളുടെ പ്രതിനിധി എം ദിനുപ്രകാശ് സംസാരിക്കുന്നു. അതിലേക്ക്. മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള നടൻ എൻ എഫ് വർഗീസ് വിടവാങ്ങിയിട്ട് 2 പതിറ്റാണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ മകൾ 2 പതിറ്റാണ്ടിപ്പുറം സിനിമയിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മനോരമ ന്യൂസ് പുലർവേളയിൽ എത്തുന്നത് സോഫിയ വർഗീസ്. പരിചയപ്പെടാം. സോഫിയ, പുതിയ സിനിമ പ്യാലി, എങ്ങനെയാണ് ഈ 2 പതിറ്റാണ്ടിപ്പുറം, അച്ഛൻ പോയതിന് ശേഷം 2 പതിറ്റാണ്ടിപ്പുറം സിനിമയിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 2-3 വർഷം മുമ്പ് ഞങ്ങൾ റിനെ പരിചയപ്പെടുകയും റിൻ ബബിത കപ്പിൾ അവരവരുടെ ഈ സിനിമ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ ഞങ്ങളോട് പറയുകയും ഉണ്ടായി. അപ്പം ഞങ്ങൾ ആ നിമിഷവും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇതൊരു സിനിമ ആക്കണം എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആ കഥ ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്യു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ആലോചിച്ചു, നമുക്കെന്ന ഈ സിനിമ നിർമ്മിച്ചാലോ, അത് അപ്പച്ചിയുടെ പേരിൽ ചെയ്യാം. കാരണം മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പച്ചി. ഇങ്ങനെ ഒരു മൂവി പിടിച്ച് അപ്പച്ചൻ്റെ പേരിൽ, അപ്പച്ചിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ല മൂവി മലയാളം സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അതിന് ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുക, അതുവഴി അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് അത് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് എൻ എഫ് വർഗീസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് പ്യാലി. ഞങ്ങളുടെ ഈ മൂവി കണ്ട് ഇഷ്ടപ്പെട്ട് അത് കോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദുൽഖർ സൽമാൻ്റെ വേഫെയറർ ഫിലിംസും തയ്യാറായി. അപ്പം അത് ഒരു എന്താ പറയാൻ അറിയിക്കാൻ അത്രയും സന്തോഷത്തിലുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് അത്, അവരുടെ എൻറ്റയർ കമ്പനി, ദറ്റ് ഹോൾ ക്രൂ. അപ്പം അത് തന്നെയല്ല, അവർക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്കത് കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം വന്നത്. അപ്പം ഞങ്ങൾക്ക് അതൊരു അപ്രീസിയേഷൻ, ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനും കൂടിയായിരുന്നു. സിനിമയെ പറ്റിയിട്ട് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ പ്യാലി എന്താണ്? പ്യാലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിബ്ലിംഗ് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറിയാണ്. ഞങ്ങൾ 4 മക്കളാണ്. എസ്പെഷ്യലി അപ്പച്ചി ഇങ്ങനെ 52 വയസ്സിൽ മരിക്കുമ്പം ഞങ്ങൾ, എൻ്റെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തി 10ലാണ് പഠിക്കുന്നത്, മറ്റേ അനിയത്തി 12, ബ്രദറാണ് ഈ ഫസ്റ്റ് ഇയർ BBA. എൻ്റെ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പനില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു അൺസെർട്ടനിറ്റിയാണ്. അപ്പം ഞങ്ങൾ സിബ്ലിങ്സ് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്, ഇപ്പോഴും വെരി വെരി ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പാണ് ഞങ്ങൾ സിബ്ലിങ്സ് തമ്മിൽ. എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ സിനിമ ഇത്രയധികം ഇഷ്ടപ്പെട്ടത്. ആ സിബ്ലിംഗ് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറി പറയുന്ന ആ മൂവി എനിക്ക് ഇത്രയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടി കറക്റ്റായിട്ട് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാസ്റ്റിനെ കിട്ടി. അപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ജീവിക്കുന്ന 2 സിബ്ലിങ്സ് അവർ ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രഗിൾസ്, അവരതെങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആ റിലേഷൻഷിപ്പ് ഉള്ളതിൽ വെച്ചിട്ട് അവരെങ്ങനെ ബിൽഡ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള സ്റ്റോറി പറയുന്ന ഒരു കഥയാണ് പ്യാലി. പ്യാലി എന്ന് പറയുന്നത് ആ ചിത്രത്തിലെ കുട്ടിയുടെ പേരാണ്. ആ കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ചൈൽഡ് ആക്ട്രസിനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് ആ മൂവിക്ക്. 2002 എൻ എഫ് വർഗീസ് സിനിമയിൽ നിന്നും ഈ പറഞ്ഞ ജീവിതത്തിൽ നിന്നൊക്കെ വിടവാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള വേഷങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സമയത്തൊരു പോക്ക് നിങ്ങളെയും സ്വാഭാവികമായിട്ട് നിങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ആ സമയത്ത്, എന്തായിരുന്നു ആ ഒരു, നിങ്ങൾ എങ്ങനെയാണ് പിന്നെ സർവൈവ് ചെയ്ത്? എങ്ങനെയാണ്? ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അതായത് 10ലും 12ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുള്ളപ്പം പെട്ടെന്ന് നിന്ന നിപ്പിൽ ഒരു അപ്പനില്ലാതാവുന്നത് തന്നെ ഒരു സഹിക്കാനാവാത്ത അവസ്ഥ. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സെലിബ്രിറ്റി ഡാഡ്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചി എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സണാലിറ്റി, ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളില്ലാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളിനി എങ്ങനെയാണ് ഫൈനാൻഷ്യലി വിവർ സൗണ്ട്? കാരണം അപ്പച്ചി ഒന്നും ദൂർത്തടിച്ച് കളഞ്ഞിട്ടില്ല, എല്ലാം കുഞ്ഞുങ്ങൾ മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാണ് ഫൈനാൻഷ്യലി വിവർ സൗണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു അപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ട്രിക്റ്റ് ഡാഡായിരുന്നു, ഒരു എന്താ പറയുക, ഒരു ഈസി ഗോയിങ് ഡാഡായിരുന്നില്ല. അതായത് ഇത്ര സമയത്ത് എഴുന്നേറ്റിരിക്കണം, ഇത്ര സമയത്ത് പഠിച്ചിരിക്കണം, ഇത്ര സമയത്ത് പ്രാർത്ഥിച്ചിരിക്കണം. അത് 10 മണിയാണ് ഞങ്ങളുടെ വീട്ടിൽ ടി വി പോലും ഓഫ് ചെയ്യണം. അതിപ്പോൾ അപ്പച്ചിയുടെ സിനിമ ടി വിയിൽ ഓടുകയാണെങ്കിലും 10 o'clock എന്ന ടൈം ഉണ്ടെങ്കിൽ ടി വി ഓഫ് ചെയ്തിരിക്കണം, പ്രാർത്ഥിച്ച് ഉറങ്ങിക്കൊള്ളണം. അപ്പം അങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കിയിരുന്നു. സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഞങ്ങളെ എൻഫോഴ്സ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സ്കൂൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 15 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടിയൊക്കെ പിടിച്ച് ഈ മഴക്കാലത്ത് അറിയാലോ, കുടയും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ 15 മിനിറ്റ് നനഞ്ഞ് കുതിർന്നാണ് ബസ് സ്റ്റോപ്പ് വരെ എത്തുന്നത്.
അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അപ്പച്ചി അതുവഴി ബസ് സ്റ്റോപ്പ് വഴി ചിലപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ കാറിൽ പോകുന്നുണ്ടാവും. അപ്പൊ ഞങ്ങളെ വേണമെങ്കിൽ ആ കാറിൽ കയറ്റി ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോകും. പക്ഷെ അത് പറ്റില്ല. അപ്പച്ചി പറയും, നിങ്ങൾ എല്ലാ കുട്ടികളെയും പോലെ നനഞ്ഞ് കൂടെയൊക്കെ പിടിച്ച് നിങ്ങൾ ആ ഒരു ലൈഫിലൂടെ തന്നെ പോകണം, എന്നാൽ ലൈഫിൽ എന്ത് സ്ട്രഗിൾ വന്നാലും നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മുഖം കാണാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് മുന്നിൽ കടന്നു പോകുന്നില്ല. കാരണം ഇന്നും ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമ ഉണ്ടാകും. അപ്പൊ ആ മുഖം എല്ലാ ദിവസവും കണ്ടുപോകുന്നു. അപ്പുറത്തേക്ക് മകളുന്ന നിലയ്ക്ക് ഒരച്ഛന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉചിതമായ സ്മാരകം തന്നെ ഈ പ്രൊഡക്ഷൻ കമ്പനി വഴി ഒരുക്കിയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.